മനുഷ്യൻ ഇന്ന് സ്വാർത്ഥതയുടെ ലോകത്തേക്ക് ഉൾവലിയുകയാണ്. അത്തരം വാർത്തകൾക്ക് പോലും നാം ഇന്ന് ചെവി കൊടുക്കാറില്ല എന്നതാണ് വസ്തുത. കഴിഞ്ഞ 1-ാം തീയതി നമ്മുടെ സുപ്രഭാതം പത്രത്തിൽ ഒരു വാർത്തയുണ്ടായി. ചെറിയൊരു വാർത്തയാണെങ്കിലും അത് വളരെ ഗൗരവമുള്ളതായിട്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത്, സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിൻ്റെ മുഫത്തിഷ് കർണാടകയിലെ കക്കിഞ്ചെ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മദ്രസ പരിശോധനയ്ക്കായി വിസിറ്റിനായി പോവുകയാണ്. അങ്ങനെ ബസ്സിൽ കയറി ഈ പറയുന്ന പ്രദേശത്തേക്കുള്ള ടിക്കറ്റ് എടുത്തപ്പോൾ 3 രൂപ ചില്ലറയില്ലാത്തതിൻ്റെ പേരിൽ ചുരങ്ങൾ നിറഞ്ഞ ഒരു വനപ്രദേശത്ത് അദ്ദേഹത്തെ ഇറക്കിവിട്ടു എന്നാണ് വാർത്തയിൽ നമുക്ക് വായിക്കാൻ കഴിഞ്ഞത്. അതിൽ വളരെ ഖേദകരമായ മറ്റൊരു കാര്യം എഴുതിയത്, ധാരാളം യാത്രക്കാരതിലുണ്ട്, പക്ഷേ ഒരാൾ പോലും ഈ വിഷയത്തിൽ ഇടപെടുകയോ ഈ വിഷയത്തിനൊരു പരിഹാരമുണ്ടാക്കുകയോ ചെയ്തില്ല എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഇവിടെ ഇത്തരത്തിലൊരനുഭവം ഞാനൊരിക്കൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ചാലക്കുടിയിലെത്താൻ നേരത്ത് ഒരു മദ്യപാനി കയറി, 1 രൂപയുടെ വിഷയമാണ് അവിടെ, 1-2 രൂപയുടെ തർക്കമാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചില്ലറയില്ല, കണ്ടക്ടർക്ക് കിട്ടിയേ തീരൂ. അങ്ങനെ തർക്കം തുടങ്ങിയെന്ന് കണ്ടപ്പോൾ ഞാൻ വേഗം 2 രൂപ എടുത്ത് കണ്ടക്ടറെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് ആ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കി. അങ്ങനെ ഞാൻ ഇറങ്ങുന്ന സ്റ്റോപ്പിൽ ആ മദ്യപാനി ഇറങ്ങുകയാണ്. അദ്ദേഹം വന്ന് എൻ്റെ കാൽക്കൽ വീണിട്ട്, വളരെ സത്യത്തിൽ അദ്ദേഹം ഒരു ഇസ്ലാമിനോടുള്ള കടുത്ത വിമർശകനും അല്ലെങ്കിൽ വിരോധിയുമാണ്. എന്നിട്ട് അദ്ദേഹം, ആ മദ്യപാനിയാണ് ലഹരി തലക്ക് പിടിച്ചിട്ടുണ്ട്, ആ അവസ്ഥയിൽ വളരെ വിനയത്തോടെ പരിശുദ്ധ മതത്തിൻ്റെ ആ ഒരു ആകർഷണീയതയിലേക്ക് അയാളുടെ മനസ്സിന് അല്പമെങ്കിലും കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് ഞാൻ ചേർത്ത് വായിക്കുന്നു. ചെയ്ത കാര്യം വിളിച്ചു പറയുകയല്ല. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, പ്രിയമുള്ളവരെ, ഇത്തരത്തിൽ മനുഷ്യൻ അവനവൻ്റെ സ്വന്തം കാര്യങ്ങളിലേക്ക് ഉൾവലിയുന്ന ഒരു പ്രവണത ഇന്ന് കൂടിക്കൂടി വരികയാണ്. നമ്മൾ പത്രങ്ങളിൽ വായിക്കാറുണ്ട്, ആശുപത്രികൾ എത്തിക്കാൻ വൈകിയതിൻ്റെ പേരിൽ മരിച്ചു, അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ടയാൾ നടു റോഡിൽ രക്തം വാർന്ന് മരിച്ചു, ഇങ്ങനെയുള്ള പല വാർത്തകളും. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ദുരിതമനുഭവിക്കുന്നവൻ്റെ ദുരിതം കാണാനുള്ള, അതിൽ ഇടപെടാനുള്ള ഒരു മാനസികാവസ്ഥ ഇന്ന് മനുഷ്യനില്ലാതെയായി പോയി എന്നുള്ളതാണ്. ഈ അടുത്ത് ഒരു ഉദാഹരണമായിട്ടൊരു പോയിൻ്റ് വായിക്കുകയുണ്ടായി, നായയെ കല്ലെടുത്തെറിഞ്ഞാൽ അത് ഓടും, എന്നാൽ തേനീച്ചക്കൂട്ടത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു തേനീച്ചയിലാവട്ടെ ഒരു കൂട്ടത്തിലേക്കാവട്ടെ കല്ലെറിഞ്ഞാൽ, നന്നേ ദുർബലമായ ജീവിയാണെങ്കിൽ പോലും കൂട്ടമായി വന്ന് ശക്തമായി പ്രതികരിക്കുന്ന ഒരു കൂട്ടായ്മയുടെ സ്വഭാവം തേനീച്ചയിൽ കാണാൻ കഴിയുമെന്ന് വായിക്കാനിടയായി. പ്രിയമുള്ളവരെ, ഇവിടെ നാം കാണുന്നത് എന്താണ്? നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾക്കൊരു പ്രയാസം വരുമ്പോൾ അത് അവനും അവൻ്റെ കുടുംബങ്ങളും അവൻ്റെ പ്രസ്ഥാനങ്ങളും അവൻ്റെ നാട്ടുകാരും വീട്ടുകാരും ആവട്ടെ, ഞാനെന്തിനിടപെടണം എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക്, ഞാനെന്തിന് വയ്യാവേലി ചുമക്കുന്നു, പുലിവാല് പിടിക്കുന്നു എന്ന തരത്തിലുള്ള ചിന്തകളാണ് ഇന്ന് നമ്മെ നയിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ വിവര സാങ്കേതിക യുഗത്തിൽ മനുഷ്യന്മാർ സ്വന്തം സങ്കേതങ്ങളിലേക്കും വ്യക്തിപരതകളിലേക്കും ഒതുങ്ങിക്കൂടി കഴിയുകയാണ്. ഇതിൻ്റെ ഉദാഹരണങ്ങളിൽ ഒന്നാണ് സെൽഫി എന്ന് പറയുന്ന ആ ഒരു ട്രെൻഡ്. ഇതൊരു മാനസിക രോഗമാണെന്ന് വിദഗ്ധരായ ആളുകൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇസ്ലാമിക വീക്ഷണത്തിൽ ഇത്തരം സ്വാർത്ഥതയും അതുപോലെ തന്നെ സെൽഫി ഭ്രമമൊക്കെ വളരെ മോശവും നിന്ദ്യവുമായിട്ടാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, തബദ്ദൽ വലാ തസ്തഹിർ, നീ നിസ്സാരനായി മാറണം, നന്നേ ചെറിയവനായി മാറണം, അല്ലാതെ പ്രസിദ്ധിയോ മേൽക്കോയ്മയോ പ്രശസ്തിയോ അല്ല നീ ആഗ്രഹിക്കേണ്ടത്, അതിനുവേണ്ടി നീ ഒന്നും ചെയ്യരുത്. വലാ തർഫ ശഖ്സക ലിതുദ്കറ വതുഅലം, നിന്നെക്കുറിച്ച് ആളുകൾ പ്രകീർത്തിക്കുവാൻ വേണ്ടി
ആളുകൾ ഇങ്ങനെ പറയാൻ വേണ്ടി, നിന്നെ വാഴ്ത്താൻ വേണ്ടി, നീ ഒരിക്കലും നിന്റെ വ്യക്തിത്വത്തെ, വ്യക്തിപ്രഭാവത്തെ ഉയർത്തിക്കൊണ്ടുവരരുത്, അതിനുവേണ്ടി നീ ഒന്നും ചെയ്യരുത് എന്ന് മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു തരുന്ന അധ്യാപനം നമുക്ക് മുന്നിലുണ്ട്. നോക്കൂ നിങ്ങൾ, ലാ യജിദു ഹലാബത്തൽ ആഖിറ റജുലുൻ യുഹിബ്ബു അൻ യഅരിഫഹു നാസ്, ജനങ്ങൾ അറിയണം, ജനങ്ങൾക്ക് മുമ്പിൽ ഹീറോ ആവണം എന്നാഗ്രഹിച്ചുകൊണ്ട് ആരെന്ത് ചെയ്യുന്നുവോ അവർക്ക് ആഖിറത്തിൻ്റെ മാധുര്യം അനുഭവിക്കാൻ കഴിയില്ല എന്നാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ജനമധ്യത്തിലെ ഹീറോ അല്ല, അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹീറോ ആണ് വിജയി എന്ന കാര്യം മനസ്സിലാക്കുക. പക്ഷേ നാം ജനമധ്യത്തിൽ ഹീറോ ആകുവാൻ വേണ്ടി നമ്മുടെ ബാഹ്യം നന്നാക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ സീറോ ആയി മാറുന്നു എന്നുള്ളതാണ് വസ്തുത. അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹീറോക്ക് വേണ്ടി നാം ശ്രമിക്കുമ്പോൾ ഒരു പക്ഷേ ജനമധ്യത്തിൽ സീറോ ആയി കണ്ടെന്ന് വരും, അവർ പരാജയപ്പെടേണ്ടി വരില്ല. അത്തരം ആളുകളൊക്കെയാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ എന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ സെൽഫി, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞുള്ള സ്വാർത്ഥത, ഈ മനോഭാവം വല്ലാതെ മനസ്സിലേക്ക് കുടികയറിയവർക്കാണ് ഞാനെന്ന ഭാവമുണ്ടാവുക. ഞാനെന്ന ഭാവം അത് വലിയ അപകടമാണ്. അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ ആദ്യമായി ഞാനെന്ന ഭാവം പ്രകടിപ്പിച്ചത് ഇബ്ലീസാണ്. അൻ ഖൈറു മിൻഹുന ഇബ്ലീസ് പറഞ്ഞത്, ഞാനാണ് ആദമിനേക്കാൾ, മനുഷ്യനേക്കാൾ ഉത്തമനെന്ന് പറഞ്ഞ ഇബ്ലീസും, അതുപോലെ ഞാനാണ് നിങ്ങളുടെ മേലെയായ റബ്ബെന്ന് പറഞ്ഞ് അഹങ്കരിച്ച ഫറോവയും, ലോകത്ത് ഒന്നുമല്ലാതായിട്ടുണ്ടെങ്കിൽ, ഇളിംഭ്യനും നിന്ദ്യരുമായിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ആ ചിന്ത വരുന്നവർക്ക് കാത്തിരിക്കുന്ന ദുരന്തം അത്തരത്തിലാണെന്നുകൂടി സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തട്ടെ. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മൻ ഖാല അന മുഹ്മിൻ, ഒരാൾ പറയുകയാണ് ഞാനൊരു തികഞ്ഞ സത്യവിശ്വാസിയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക അവൻ കാഫിറായിരിക്കും. അതുപോലെ തന്നെ വമൻ ഖാല ഹു ആലിൻ, ആലിമാണ്, എനിക്കെല്ലാം അറിയുന്നവനാണ്, ഞാൻ വലിയ പണ്ഡിതനാണ് എന്ന ജാടയും ആ തരത്തിലുള്ള പ്രവണതയുമാണ് അവനെങ്കിൽ അവൻ തികഞ്ഞ ജാഹിലാണ്, വിഡ്ഢിയാണ്, വിവരമില്ലാത്തവനാണ്. അതുപോലെ ഞാനൊക്കെ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞാൽ ആ ഒരു ധാരണയിൽ ഒരാൾ ജീവിക്കുന്നുവെങ്കിൽ അവൻ നരകത്തിലാണ് എന്നും സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ചില ആളുകളുടെ സ്വരം പറയാതെ പറയുന്നൊരു ശൈലിയുണ്ട്, അവനൊന്നും നേരാകാൻ പോണില്ല, അതിനർത്ഥം ഞാനൊക്കെ നേരായിട്ട് എപ്പോഴോ സ്വർഗത്തിലേക്ക് പോയി എന്നാണ് ചില ആളുകളുടെ ആ ഒരു സ്വരം വരാറുണ്ട്. നമ്മളൊക്കെ പറയുന്നവർക്ക് അവനും നന്നാകാൻ പോകുന്നില്ല, മക്കത്ത് പോയിട്ടും കാര്യമില്ല, റമദാൻ വന്നിട്ടും കാര്യമില്ല, അവൻ നന്നാവില്ല എന്ന് അടിവരയിടുന്ന ചില ആളുകളുണ്ട്. അതിൻ്റെ ഒരു മറുസ്വരമാണ്, പറയാതെ പറയുന്ന ധ്വനിയാണ്, ഏ ഞാനൊക്കെ നന്നായി എപ്പോഴോ സ്വർഗത്തിലാണെന്ന വാക്ക്. അത്തരം വാക്കുകൾ പറയുന്നവർ നരകത്തിലായിരിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, സ്വാർത്ഥരിലും അതുപോലെ സെൽഫി ഭ്രമക്കാരിലും കണ്ടുവരുന്ന മറ്റൊരു സ്വഭാവമാണ് മറ്റുള്ളവരുടെ വേദനകൾ കാണാതിരിക്കുക. അവരുടെ വേദനകൾക്കോ അല്ലെങ്കിൽ അവരുടെ വിഷമങ്ങൾക്കോ സങ്കടങ്ങൾക്കോ ശ്രദ്ധ കൊടുക്കാതിരിക്കുക എന്നുള്ളതും വർത്തമാനകാലത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമായി, തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇസ്ലാം ഇതിനെ ശക്തമായി താക്കീത് ചെയ്യുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ വേദനകളും സങ്കടങ്ങളും കാണുകയും അതിൽ പങ്കുകൊള്ളുകയും തന്നെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ഏതോ എന്തോ അത് ചെയ്തു കൊടുക്കാൻ കഴിയുക എന്നതും വളരെ പുണ്യകരമാണ് എന്നല്ല, അതായിരിക്കും ഒരു പക്ഷേ അവനുള്ള സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കാൻ ഹേതുവാവുക എന്ന് പരിശുദ്ധ മതം നമ്മെ പഠിപ്പിക്കുകയാണ്. നോക്കൂ, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തൊട്ടുതിരിക്കുന്ന ഹദീസിൽ കാണാം, അൻ റജുലൻ ജാഅ ഇലൻ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ വന്ന് നബി തിരുമേനി തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അയ്യു നാസി അഹബ്ബു ഇലല്ലാഹി തആല, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യനാരാണ്? നാം ചിന്തിക്കണം, അള്ളാഹുവിൻ്റെ പടപ്പുകളായ മനുഷ്യരിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തി ആരാണ്? നെറ്റിയിൽ നമസ്കാര തഴമ്പുള്ളവനോ, അഞ്ചു നേരം കൃത്യമായി പള്ളിയിൽ വരുന്നവനെന്നോ, അല്ലെങ്കിൽ വർഷാവർഷം ഹജ്ജിനും മാസാമാസം ഉംറക്കും പോകുന്നവനെന്നോ എന്നല്ല ഇതിന് മറുപടി പറഞ്ഞത്. വളരെ കൃത്യമായി പഠിക്കേണ്ടുന്ന വലിയൊരു സന്ദേശമാണ് ഈ ഹദീസിലുള്ളത്. ആ സുഹാബി ചോദിക്കുന്നു, മനുഷ്യരുടെ കൂട്ടത്തിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തി ആരാണ് പ്രവാചകരെ? വീണ്ടും ചോദിക്കുന്നു, ഒരു മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം ഏതാണ്, പ്രവൃത്തി ഏതാണ്? ഞാൻ പറഞ്ഞുവല്ലോ, അഞ്ചു നേരം നിസ്കരിക്കുന്ന, കൃത്യമായി നോമ്പെടുക്കുന്ന, ധാരാളം ഇബാദത്ത് ചെയ്യുന്ന, ഹജ്ജ് വർഷാവർഷം ഹജ്ജ് ചെയ്യുന്ന, മാസത്തിൽ
ഉംറ ചെയ്യുന്ന ഇത്തരത്തിലുള്ള പ്രവണതകളുണ്ട് ഉള്ളവൻ എന്നല്ല പറഞ്ഞത്, അല്ലെങ്കിൽ ആ പ്രവൃത്തിയാണ് ഏറ്റവും സുഹൃതമായ പ്രവൃത്തി എന്നല്ല പറഞ്ഞത്. അതിലുപരി നബി തങ്ങൾ മറുപടി പറഞ്ഞ ആ വാക്കുകൾ നാം എപ്പോഴും വളരെ കരുതലോടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, അഹബ്ബ അന്നാസ് ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള മനുഷ്യൻ എന്ന് പറയുന്നത്, അൻഫഉഹും ലിന്നാസ്, മനുഷ്യർക്ക് ഉപകാരം ചെയ്യുന്നവനാ, മനുഷ്യർക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്നവനാരോ അവനെയാണ് അല്ലാഹുവിന്റെ അല്ലാഹുവിന് ഇഷ്ടമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി അവനെയാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം. അഥവാ ജനങ്ങൾക്ക് ജാതി പറഞ്ഞില്ല, മതം പറഞ്ഞില്ല, വർഗം പറഞ്ഞില്ല, ഭാഷ പറഞ്ഞില്ല, ദേശം പറഞ്ഞില്ല, വർണ്ണവർഗങ്ങളൊന്നും പറയാതെ അല്ലാഹുവിന്റെ പടപ്പുകളിൽ മനുഷ്യരായി ആരൊക്കെയുണ്ടോ ആ മനുഷ്യർക്ക് ഉപകാരം ചെയ്യുന്ന, ഏറ്റവും നല്ല ഉപകാരം ചെയ്യുന്നവർ ആരുണ്ടോ അവരെയാണ് അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് ഹബീബുനാ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊന്ന് മനസ്സിലാക്കണം, മനുഷ്യർക്ക് ഉപദ്രവമാകുന്ന ഏതൊരു കാര്യം ചെയ്യുന്നവരെയും അല്ലാഹുവിന് ദേഷ്യമാ. അത് ഹർത്താലിന്റെ പേരിലായാലും ബന്ധിന്റെ പേരിലായാലും മറ്റെന്തിന്റെ പേരിലായാലും വ്യക്തിയുടെ പേരിലോ കുടുംബത്തിന്റെ പേരിലോ സംഘടനയുടെ പേരിലോ എന്തിന്റെ പേരിൽ ജനങ്ങളെ ഉപദ്രവിക്കുന്നുവോ, ജനങ്ങളെ ഉപദ്രവിക്കുന്നുവോ അവരെ അല്ലാഹുവിന് ദേഷ്യമാ. ഇത് കെ എസ് യുക്കാര് ബന്ധപ്പെടുത്തിയുകൊണ്ട് പറഞ്ഞ വാക്കല്ല, ആര് നടത്തിയാലും അവരൊക്കെ ആ ഗണത്തിൽപ്പെടും. അതിൻ്റെ പേരിൽ പാർട്ടിക്കാരെന്നോട് കണങ്ങാൻ നിൽക്കണ്ട. പ്രിയമുള്ളവരെ, ഹർത്താൽ കൊണ്ട് ആരെന്ത് നേടുന്നു എന്ന് നമ്മളൊക്കെ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊതുഖജനാവിൽ വന്ന നഷ്ടങ്ങൾ എത്രയാ? ഈ ഒരു ഹർത്താലുള്ളതിന് മുമ്പ് നമുക്കറിയാം പൊതു മുതൽ നശിപ്പിക്കുന്ന പ്രവണത ഉണ്ടായിരുന്നു. ഏതായാലും അത്തരം വാർത്തകളൊന്നും കണ്ടില്ല, അൽഹംദുലില്ലാ. ഭാഗ്യം എത്രയോ പൊതുമുതലുകൾ നശിപ്പിക്കുക, കത്തിച്ച് കളയുക, കോടിക്കണക്കിന് നമുക്കറിയാം സർക്കാരിൻ്റെ നഷ്ടം, ഖജനാവിന് നഷ്ടം. അത് ആരുടെ നഷ്ടമാ? ഒരു പക്ഷേ കേവലം നാമമാത്രമായ ആളുകൾ അതിൽ സന്തോഷിക്കുന്നുണ്ടാകും. മാസം ശമ്പളമാകുന്നവർക്ക് വലിയ പ്രയാസമൊന്നും ഉണ്ടായിരുന്നു വരില്ല. പക്ഷേ അതിൻ്റെ പേരിൽ ഇവിടെ രാജ്യത്തിന് വന്ന നഷ്ടങ്ങൾ, അതുപോലെ തന്നെ നിത്യത്തൊഴിലെടുത്തുകൊണ്ട് ജീവിക്കുന്ന പട്ടിണി മാറ്റുന്ന പാവപ്പെട്ട ആളുകൾക്ക് വന്ന കെടുതികൾ ആര് സമാധാനം പറയും? രോഗികൾ അത്യാവശ്യത്തിന് മരണവും അതുപോലെ ബന്ധപ്പെട്ട പല കാര്യങ്ങൾക്കും വേണ്ടി, അപ്പോൾ നമ്മൾ പറയും പത്രത്തിൽ കണ്ടല്ലോ മരണവുമായി ബന്ധപ്പെട്ട യാത്രക്കാരെ ഒഴിവാക്കിയത്, എല്ലാവരെയും ബുദ്ധിമുട്ടിക്കലാണ് പൊതുവെ ഹർത്താലിൽ കാണുന്നത്. പിന്നെ അവർക്ക് മരണ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഫോട്ടോ കൊണ്ട് നടക്കാൻ പറ്റുമോ? അങ്ങനെ പലതരത്തിൽ മനുഷ്യനെ ദ്രോഹിക്കുന്ന, ആശുപത്രിയിലേക്ക് പോകുന്നവർ അതുപോലെ തന്നെ നിത്യജീവിതത്തിൽ ദുരിതം അനുഭവിപ്പിക്കലല്ലാതെ, മനുഷ്യരെ ദ്രോഹിക്കലല്ലാതെ ഹർത്താൽ കൊണ്ട് എന്താ നേടിയത്? പ്രിയമുള്ളവരെ, അതുകൊണ്ട് സമൂഹം ചിന്തിക്കേണ്ടതുണ്ട്. സമരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശമായ രീതിയാണത്രേ ഹർത്താൽ എന്ന് ഈ അടുത്ത് വായിക്കാൻ കഴിഞ്ഞു. വളരെ സുന്ദരമായ കുറേ ഹർത്താലിൻ്റെ മാതൃകാപരമായ രീതികളൊക്കെ ഇന്ന് മനോരമ പത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. പ്രിയമുള്ളവരെ, സമയമുണ്ടെങ്കിൽ നമ്മൾ അവിടെയൊക്കെ പങ്കുവെക്കും. ഞാൻ പറഞ്ഞു വന്നത്, ജനങ്ങളെ ദ്രോഹിക്കുക, ബുദ്ധിമുട്ടിക്കുക, അത് വളരെ മോശമാണ്. അതെന്തിൻ്റെ പേരിലായാലും നോക്കൂ നിങ്ങൾ. അതുകൊണ്ടാണല്ലോ ഫൈസൽ മുസ്ലിയാരെ കൊല്ലപ്പെട്ടപ്പോൾ നമുക്കറിയാം മുസ്ലിം ഉമ്മത്ത് അല്ലെങ്കിൽ മുസ്ലിം സംഘടനകൾ എന്തുകൊണ്ടാണ് ഹർത്താൽ പറയാറുന്നത്. അല്ലെങ്കിൽ അതുപോലെ തന്നെ റിയാസ് മുസ്ലിയാർ കൊല്ലപ്പെട്ടപ്പോൾ, അതുപോലെ ഫൈസലിനെ ഘാതകന്മാർ ക്രൂരമായി കൊന്നു കളഞ്ഞപ്പോൾ എന്തുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് ഹർത്താലിൻ്റെ വഴി തേടിയില്ല? അങ്ങനെ ആഗ്രഹിച്ച പലരുമുണ്ട് ഇതരർ. പക്ഷേ മുസ്ലിം ഉമ്മത്ത് ഒരാളുടെ സങ്കടത്തിന് മറ്റൊരുപാട് പേരെ സങ്കടപ്പെടുന്ന രീതി അനിസ്ലാമികമാണെന്ന് പഠിച്ചവരാണ് മുസ്ലിം ഉമ്മത്ത്. പ്രവാചക അധ്യാപനം അങ്ങനെയാണ്. ഒരു കുടുംബത്തിൻ്റെ കണ്ണീരിന് വേണ്ടി ഒരുപാട് കുടുംബങ്ങളെ വഴിയാധാരമാക്കി രാജ്യത്തിൻ്റെ പൊതുമുതല് നശിപ്പിച്ച്, അല്ലെങ്കിൽ അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ സാമ്പത്തികമായ വലിയ കോട്ടം വരുത്തി രാജ്യത്ത് യാത്ര ചെയ്യേണ്ടുന്ന, അതുപോലെ നിത്യജീവിതത്തിൻ്റെ പല കാര്യങ്ങൾക്കും പോകേണ്ടി വരുന്ന ആളുകൾക്കും, കച്ചവടക്കാർക്ക്, കൃഷിക്കാർക്ക്, മറ്റ് പലതരത്തിലുള്ള ആളുകൾക്കും, വ്യവസായങ്ങൾക്കുമൊക്കെ അതിന് മാന്യം വരുത്തി, തകർച്ച വരുത്തി, രാജ്യത്തിന് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്ത് പരിഹാരമാണ് ഫൈസൽ മുസ്ലിയാരുടെ, റിയാസ് മുസ്ലിയാരുടെയോ അല്ലെങ്കിൽ ഫൈസലിൻ്റെയോ കുടുംബത്തിൽ ലഭിക്കുന്നത്? അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം സംഘടനകൾ ഒന്നും തന്നെ അത്തരത്തിലുള്ള ഹർത്താലുകൾക്കോ അല്ലെങ്കിൽ രാജ്യത്തിന് കുഴപ്പമുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾക്കോ മുസ്ലിം ഉമ്മത്ത് മുതലാരുന്നത്. അത് എന്നല്ല, ഏത് വിഷയത്തിൽ മുസ്ലിം ഉമ്മത്തിന് നിലപാടതാ? കാരണം ഒരാൾക്ക് ഉപകാരം ചെയ്യുക എന്നത് സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴിയാണ്, എന്നാൽ ഒരാളെ ദ്രോഹിക്കുക എന്നത് നരകത്തിലേക്ക് പോകാനുള്ള വഴിയാണെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അതുകൊണ്ട് പക്വതയും പാകതയും എത്തിയ മുസ്ലിം ഒരിക്കലും തന്നെ നരകത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കില്ല.
പ്രിയമുള്ളവരെ, ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അഹബ്ബുൻ നാസി ഇലല്ലാ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറയുന്നത് അംഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി ഏറ്റവും ഉപകാരം ചെയ്യുക എന്നുള്ളതാണ്. വീണ്ടും പറയുന്നു, വഹബ്ബുൽ അഅമാലി ഇലല്ലാ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം എന്ന് പറയുന്നത് സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിം, ഒരു മുസ്ലിമിന്റെ മനസ്സിൽ സന്തോഷം ഉണ്ടാക്കി കൊടുക്കല, ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലുള്ള വിഷമങ്ങൾ എന്തോ അത് നീക്കിക്കൊടുക്കല, ഒരു മുസ്ലിമിന്റെ കടം വീട്ടാൻ വേണ്ടി നിലകൊള്ളല, വിശക്കുന്നവന്റെ വിശപ്പ് മാറ്റിക്കൊടുക്കല. വീണ്ടും പ്രവാചകർ പറയുകയാണ്, വല അന്നം ഷിയമാഹിൻ ഫീ ഹാജ, ഒരു മനുഷ്യന്റെ, ഒരു മുസ്ലിമിന്റെയോ അല്ലാത്തവന്റെയോ ഒരാവശ്യം നിറവേറ്റി കൊടുക്കാനായി, തന്റെ സഹോദരന്റെ ഒരു വിഷമം നീക്കാനായി അവന്റെ കൂടെ നടക്കുന്നത് അഹബ്ബു ഇലയ്യ, മുത്തുനബി പറയുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. മിന്നൻ അഅതകിഫ ഫീ ഹാദൽ മസ്ജിദ് യഅനി മസ്ജിദൽ മദീനത്തി ശഹ്റ, മദീന പള്ളിയിൽ ഒരു മാസം എഴുത്തിക്കാഫിരിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം സാധാ ഒരു പാവപ്പെട്ടവന്റെ സങ്കടം അനുഭവിക്കുന്നവന്റെ വിഷമം മാറ്റാൻ അവനോട് കൂടെ ഇറങ്ങി നടക്കലാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീന പള്ളിയിലെ ഒരു പുണ്യത്തിന് പതിനായിരക്കണക്കിന് ഇരട്ടി പുണ്യമാണെങ്കിൽ, നമ്മുടെ പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കുന്നതിനേക്കാളും പതിനായിരക്കണക്കിന് ഇരട്ടി പുണ്യമാണ് മദീന പള്ളിയിലെ ഒരു ദിവസത്തെ എഴുത്തിക്കാഫിന്. എന്നിരിക്കെ അത്രയും പുണ്യമുള്ള കർമ്മം ഒരു ദിവസം എഴുത്തിക്കാഫിരുന്നാൽ തന്നെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകർ പഠിപ്പിക്കുന്നത് അവന്റെയും നരകത്തിനിടയും ഇടയിൽ അള്ളാഹു മൂന്ന് കിടങ്ങുകൾ സ്ഥാപിക്കുകയാണ്. ഓരോ കിടങ്ങിന്റെയും മകലം എന്ന് പറയുന്നത് ആകാശ രണ്ട് ചക്ര കിഴക്കൻ പടിഞ്ഞാറ് ചക്രവാളങ്ങൾക്കിടയിലെ ദൂരമാ, അത്രയും മകലമുള്ള മൂന്ന് കിടങ്ങുകളാണ് നരകത്തെ തൊട്ട് അവനിടയിൽ സ്ഥാപിക്കുക എന്ന് വരുമ്പോൾ, അത്രത്തോളം പുണ്യമുള്ള എഴുത്തിക്കാ ഒരു മാസം ഇരിക്കുന്നതിനേക്കാളും മുത്തുനബി ഇഷ്ടപ്പെട്ടിരുന്നത് പാവപ്പെട്ടവന്റെ, കണ്ണീര് കുടിക്കുന്നവന്റെ, സങ്കടം അനുഭവിക്കുന്നവന്റെ, ശാരീരിക മാനസിക സാമ്പത്തികമായ തകർച്ചകളിൽ അകപ്പെട്ടുകൊണ്ട് രോദനമൊരു വേദന അനുഭവിക്കുന്നവന് ആശ്വാസം പകരാൻ തന്റെ വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ, കൂട്ടായ്മയിലൂടെ, തന്റെ അധ്വാനത്തിലൂടെ, ഇടപെടലിലൂടെ അവനോ കുടുംബത്തിനോ ഒരു സമാധാനം കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ പുണ്യം. ഒരു മാസത്തെ എഴുത്തി മദീന പള്ളി ാഫിനേക്കാളും എനിക്കിഷ്ടമെന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, ആ ഒരു ലക്ഷ്യമാണ് നമ്മുടെ മഹല്ലി കമ്മിറ്റി ഏറ്റെടുത്തിരിക്കുന്നത്. അഥവാ നമ്മുടെ മഹല്ലിൽ അതുപോലെ പരിസര മഹല്ലുകളിലും നമുക്കറിയാം, ഒരു കുടുംബത്തിൽ, കുടുംബത്തിന്റെ മൊത്തം കണ്ണീരെന്ന് പറയുന്നത് വിവാഹപ്രായം തെറ്റി നിൽക്കുന്ന പെൺകുട്ടികൾ ഉണ്ടാവുക എന്നുള്ളതാണ്. ആ പാവപ്പെട്ട സഹോദരിമാർക്കൊരു വിവാഹ ജീവിതം ഒരുക്കി കൊടുക്കുന്നതിലൂടെ ആ പെൺകുട്ടി മാത്രമല്ല സന്തോഷിക്കുന്നത്, മറിച്ചുകൊണ്ട് ആ പെൺകുട്ടിയുടെ കുടുംബത്തിലുള്ള ഓരോ അംഗങ്ങളും, നാം നമ്മുടെ വീട്ടിലൊരു പെൺകുട്ടിക്കൊരു കല്യാണം വരുമ്പോൾ എത്ര സന്തോഷിക്കുന്നുവോ അതുപോലെ സന്തോഷിക്കുന്നു ആ കുടുംബം മാത്രമല്ല, ആ തറവാട് ഒന്നടങ്കം സന്തോഷിക്കുന്നു. നമ്മുടെ മഹല്ല് കമ്മിറ്റി ഇൻഷാല്ല ഈ വരുന്ന ഞായറാഴ്ച നമ്മളാകുന്ന മഹല്ല് കുടുംബം, കൽപ്പറ്റ മഹല്ല് കുടുംബം എന്ന് പറയുന്ന ഈ മഹല്ലിലെ ഓരോ അംഗങ്ങളും, കുട്ടി കുഞ്ഞൻ മുതൽ വൃദ്ധരായവർ വരെ, സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും ചേർന്നുകൊണ്ട് നമ്മുടെ കുടുംബത്തിലെ പാവപ്പെട്ട സഹോദരിമാർക്കൊരു കുടുംബ ജീവിതം ആറാം തീയതി നമ്മുടെ പള്ളിയുടെ പരിസരത്തുള്ള നമ്മുടെ മദ്രസ കോമ്പൗണ്ടിൽ വെച്ച് ഇൻഷാല്ല നമ്മൾ നടത്താൻ പോവുകയാണ്. വളരെ സന്തോഷമുണ്ട്, വളരെ ആവേശമുണ്ട്. മഹല്ല് നിവാസികൾ ഓരോരുത്തരും ആവേശത്തോടെയാണ് അതിനെ നെഞ്ചിലേറ്റിയിട്ടുള്ളത്. അതിനുവേണ്ടി അതിൻ്റെ സംഘാടക സമിതിയും മറ്റുള്ളവരുമൊക്കെ രാപ്പകൽ ഭേദമന്യേ ഓടി നടക്കുകയാണ്. എന്തുകൊണ്ടെന്നറിയുമോ? അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആ പുണ്യത്തിൻ്റെ മഹത്വം ഒന്ന് മനസ്സിലാക്കണം. ഒരാളുടെ മനസ്സിൽ സന്തോഷം പകരാൻ കഴിഞ്ഞാൽ അതിനു വേണ്ടി ഞാൻ ഇറങ്ങി നടക്കുന്നതാണ് മദീന പള്ളിയിൽ ഒരു മാസം എഴുത്തിക്കാഫിരിക്കുന്നതിനേക്കാൾ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, ഒരു കുട്ടിയുടെയല്ല, ഒരു കുടുംബത്തിൻ്റെയല്ല, മറിച്ച് പത്തിൽ താഴെ വരുന്ന പെൺകുട്ടികൾ, ആ പെൺകുട്ടികളുടെ കുടുംബത്തിൻ്റെ വലിയ കുടുംബങ്ങളുടെ തറവാടുകളുടെ എല്ലാം മാനം കാക്കുന്ന, അവർക്ക് മാനസികമായി കുളിരുണ്ടാക്കുന്ന, സന്തോഷമുണ്ടാക്കുന്ന ഈ സൽപ്രവൃത്തിയേക്കാൾ മറ്റെന്ത് നമുക്ക് അവകാശപ്പെടാൻ
പറയാനുണ്ട്. അൽഹംദുലില്ലാഹ്, റബ്ബ് തആല അത് വിജയിപ്പിച്ചു തരട്ടെ. പ്രിയമുള്ളവരെ, കൽപ്പറ്റ മഹലിന്റെ ചരിത്രത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇൻഷാ അല്ലാ വരുന്ന ഞായറാഴ്ച നാം ഏവരുടെയും കഠിനാധ്വാനത്തിന്റെ ഫലമായി, പ്രാർത്ഥനയുടെ ഫലമായി മഹാനായ സയ്യിദ് ജഫരി മുത്തുക്കോയെ തങ്ങളാൽ പ്രാർത്ഥന കൊണ്ട് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ആ സദസ്സിൽ വെച്ചുകൊണ്ട് പാണക്കാട് തറവാട്ടിലെ ഒരംഗം ഇൻഷാ അല്ലാ നമ്മുടെ ആ നിക്കാഹ് കർമ്മത്തിന് നേതൃത്വം വഹിച്ചുകൊണ്ട് ഇവിടെ നടക്കാൻ പോവുകയാണ്. പ്രിയമുള്ളവരെ, മഹലിന്റെ ക്ഷണക്കത്ത് എല്ലാവരുടെയും വീട്ടിലേക്ക് ഇതിന്റെ റിസീവർമാർ മുഖേന കൊടുത്തയച്ചിട്ടുണ്ട്. ഇനി അഥവാ ആരുടെയെങ്കിലും കയ്യിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഇത് ലാസ്റ്റ് അറിയിപ്പായിട്ട് നിങ്ങൾ കണക്കാക്കി നേരത്തെ തന്നെ അഥവാ നാളെ രാത്രി തന്നെ പരമാവധി ആരോഗ്യമുള്ള ചെറുപ്പക്കാരൊക്കെ വന്ന് നമ്മുടെ വീട്ടിൽ നാം എങ്ങനെയാണ് ഒരുക്കങ്ങൾ നടത്തുക, അതിലുപരിയായി ഈ വലിയ കുടുംബത്തിന്റെ നമ്മുടെ തറവാടാണിത്, നാം ഒക്കെ വന്ന് കിടക്കേണ്ടുന്ന മണ്ണ്, ഈ മണൽത്തരികൾ നമുക്ക് അനുകൂലമായി നാളെ റബ്ബിന്റെ മുമ്പിൽ സാക്ഷി പറയണം, നാളെ ഖബറിൽ നമുക്ക് തുണയായി ഉണ്ടാകണം. ഈ പള്ളിയുടെ പരിസരത്തോ മൈതാനിയിലോ വന്ന് കിടക്കുമ്പോൾ നമ്മുടെ ഈ അധ്വാനത്തിന്റെയും ദാനധർമ്മത്തിന്റെയും വിയർപ്പിന്റെയും പ്രാർത്ഥനയുടെയും കൂട്ടായ്മയുടെയും ഫലമായി നാളെ ഖബറിൽ നമുക്ക് താങ്ങായി തണലായി തുണയായി നമ്മുടെ ഈ മഹത്തായ കർമ്മം നമുക്ക് വന്ന് ഭവിക്കണം. അതിനുവേണ്ടി പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ ബാധ്യതയാണ്, എന്റെ പെങ്ങളുടെ കല്യാണമാണ്, എന്റെ മകളുടെ കല്യാണമാണെന്ന് മനസ്സിലാക്കി നിങ്ങളൊക്കെ അകമഴിഞ്ഞ് മനസ്സറിഞ്ഞ് എല്ലാ അർത്ഥത്തിലുമുള്ള സഹായം നിങ്ങൾ ചെയ്തു കൊടുക്കണം. ഇൻഷാ അല്ലാഹ് ഇതോടെ അവസാനിപ്പിക്കുകയല്ല, തുടർ വർഷങ്ങളിലൊക്കെ നമുക്കിതുപോലെ ഭംഗിയായി നമ്മുടെ മഹല്ലിൽ ഒരു പതിവായി നടത്തേണ്ടതുണ്ട്. റബ്ബ് തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനുവേണ്ടിയാണ് എല്ലാ വെള്ളിയാഴ്ചകളിലും ഇവിടെ നടത്തുന്ന ബക്കറ്റ് പിരിവ് എന്ന കാര്യം നിങ്ങൾ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ പിരിവ് പ്രത്യേകിച്ചും അതിനുവേണ്ടി അതിനുവേണ്ട സാധനങ്ങൾ ഒരുക്കാൻ വേണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇനി ഈ കല്യാണത്തിന് വേണ്ടി നിങ്ങളോട് ഇതുപോലെ വെള്ളിയാഴ്ച ഞാൻ ചോദിക്കൂല. അപ്പൊ അതുകൊണ്ട് കുറെ ആളുകൾ അരി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഒരു 5 കിൻ്റൽ മാംസവും അതുപോലെ അതുമായി ബന്ധപ്പെട്ട അരിയൊക്കെ ചേർത്തുകൊണ്ട് ഒരു 10,000-ത്തോളം ആളുകൾ വരുന്ന വലിയൊരു സംഘത്തിനാണ് ഭക്ഷണം ഒരുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, മനസ്സിൽ തട്ടി നമ്മുടെ വലിയൊരു സദക്ക നമ്മുടെ പെങ്ങൾക്ക് നമ്മുടെ മകൾക്ക് എന്നൊരൊറ്റ നീയത്തോടെ, ഇതിന്റെ പേരിൽ എനിക്ക് സ്വർഗം കിട്ടണം എന്നൊരൊറ്റ ആഗ്രഹത്തോടെ നിങ്ങളൊക്കെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം നിങ്ങളോട് അവസാനമായി ഞങ്ങൾ വളരെ സ്നേഹത്തോടുകൂടെ ആവശ്യപ്പെടുകയാണ്. മാംസം ഇവിടെ കൊടുക്കാനുള്ള ആളുകൾ ഏറ്റെടുത്തോടെ വളരെ കുറവാണ്. ആകെ ഒരു 100 കിൻ്റൽ മാത്രം അല്ല, സോറി, 1 കിൻ്റൽ 100 കിലോ മാത്രമാണ് നമുക്ക് വാഗ്ദത്തം കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇനിയും നമുക്കതിലേക്ക് ഒരു 4 കിൻ്റലോളം ആവശ്യമുണ്ട്. ഇവിടെ സദസ്സിൽ 1 കിൻ്റൽ കൊടുക്കാൻ കഴിയുന്നവരും അല്ലെങ്കിൽ അരയോ കാലോ ഇങ്ങനെ കേട്ട് കൊടുക്കാൻ കഴിവുള്ളവരുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം അടുത്ത വർഷം ഇതുപോലൊരു മംഗളകർമ്മത്തിന് ആർക്കൊക്കെ സാക്ഷിയാകാൻ കഴിയും എന്നൊരു ഉറപ്പും നമുക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം, ഈ ഒരു ഇത് മംഗളമാക്കി തരാൻ വേണ്ടി എങ്ങനെ നിങ്ങൾക്ക് കഴിയുമോ അത് നിങ്ങൾ ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ് നമ്മളെ ബക്കറ്റിൽ നിങ്ങൾ നിക്ഷേപിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ച ഒരാളുടെ സങ്കടം, ഒരാളുടെ വിഷമം, ഒരാളുടെ പ്രയാസം നീക്കാൻ വേണ്ടി ആരിറങ്ങിത്തിരിക്കുന്നുവോ അവർ നിരാശപ്പെടേണ്ടി വരില്ല. അവരുടെ കുടുംബത്തിന്റെ കാര്യത്തിൽ ബേജാറാവണ്ട, അവരുടെ ഇടപാടുകളിൽ കച്ചവടങ്ങളിൽ മറ്റൊരു കാര്യത്തിലും അവർ സങ്കടപ്പെടേണ്ട. തീർച്ചയായും ഒരുപാട് ആളുകളുടെ ആയിരങ്ങളുടെ പ്രാർത്ഥനയും ആയിരങ്ങളുടെ മനസ്സനിഞ്ഞുകൊണ്ടുള്ള നല്ല വാക്കുകളും സന്തോഷങ്ങളും മതി നിങ്ങൾക്ക് ഇരുലോകത്തും രക്ഷപ്പെടാൻ എന്നുകൂടി പ്രത്യേകമായി സാന്ദർഭികമായി ഇതിന്റെ സംഘാടകരെയും നേതൃത്വം കൊടുക്കുന്ന കമ്മിറ്റി ഭാരവാഹികളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. റബ്ബു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നോക്കൂ, ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, വമൻ മശാ മഅ അഖീഹി ഫീ ഹാജ ഹത്താ യതഹയ്യഅ ലഹു, ഒരാളുടെ വിഷമങ്ങൾ മാറ്റി കൊടുക്കാൻ വേണ്ടി, അതൊരു പാവപ്പെട്ട പെൺകുട്ടിക്ക് ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാനാണ് എങ്കിൽ അതാണ് ഏറ്റവും നല്ല കാര്യം കേട്ടോ. ആ കാര്യമാണെങ്കിൽ പോലും അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, അസ്ബതല്ലാഹു ഖദമഹു യൗമ തസൂറുൽ അഖദാം, നാളെ ഖിയാമത്തെ നാളിൽ സിറാത്ത് എന്ന പാലം വിട്ട് കടക്കേണ്ടവരാണ് നമ്മളൊക്കെ. കാലുകൾ വഴുതി പോകുന്ന, തെന്നി പോകുന്ന ആ നേരിയതായ പാലത്തിലൂടെ കടക്കുമ്പോൾ ഒരിക്കലും പാദങ്ങൾ കിടർച്ച വരാതെ പതറാതെ അവർക്ക് ആ സിറാത്ത് എന്ന പാലവും വിട്ട് സ്വർഗത്തിലേക്ക് എത്താൻ അല്ലാഹു തന്നെ കാരണമൊരുക്കി കൊടുക്കും ഇത്തരം സഹായങ്ങളിലൂടെ എന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകൾ നെഞ്ചിലേറ്റി അത് വിജയിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. റബ്ബ് തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുവിന്റെ പടപ്പുകളിൽ ചില ആളുകളുണ്ട്, അല്ലാഹു അവരതിന് വേണ്ടി പടച്ചതാണ്. ആളുകൾ സങ്കടം പറഞ്ഞുകൊണ്ട് അവരുടെ മുമ്പിലേക്ക് ഓടിയെത്തും. അത്തരം ആളുകൾ രാപ്പകൽ ഭേദമന്യേ യാതൊരു ഭൗതികമായ ലാഭേച്ഛയുമില്ലാതെ മറ്റുള്ളവരുടെ സങ്കടങ്ങൾ നീക്കുവാൻ വേണ്ടി, പ്രയാസങ്ങൾക്ക് ആശ്വാസം കാണാൻ വേണ്ടി, അവരുടെ കുടുംബത്തിലും മനസ്സിലും കുളിരും ആനന്ദവും സന്തോഷവും ഒരുക്കി കൊടുക്കാൻ വേണ്ടി ഇറങ്ങി നടക്കുന്ന ആരൊക്കെയുണ്ടോ അവർക്ക് അല്ലാഹുവിന്റെ ശിക്ഷയെ തൊട്ടൊരു പേടിയും വേണ്ട എന്ന് ഹബീബുനാ റസൂലുള്ളാഹി
ആഖിറത്തിലോ ദുനിയാവിലോ അത്തരം ആളുകൾക്ക് യാതൊരു തരത്തിലുള്ള കടുത്ത പരീക്ഷണങ്ങളോ അപകടങ്ങളോ ദുരിതങ്ങളോ മാറാവ്യാധികളോ മാരക രോഗങ്ങളോ ഇല്ലാതെ അള്ളാഹുവിന്റെ പ്രത്യേകമായ കാവല് നിർഭയത്വം അവർക്ക് ലഭിക്കുമെന്നാണ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരച്ഛനമ്മക്കും പിറന്ന മക്കൾ ഓർത്താൽ ഒരൊറ്റ തറവാട്ടുകാർ നാം, നാഥന്റെ മുറ്റത്ത് വിളഞ്ഞിടുന്ന നന്മുന്തിരിക്കൊത്ത മനുഷ്യവർഗം, ആർത്തസ്വരം കേട്ടൊരു കാതു കാതു സാധുക്കളെ താങ്ങിയിടിന ബാഹുബാഹു, സ്വാന്തോക്തി ഓതിയിടിന ജിഹ ജിഹ, കാരുണ്യമാർന്നിയിടിന ദൃഷ്ടി ദൃഷ്ടി. അഥവാ കവി പറയുന്നത്, മറ്റുള്ളവരുടെ വിലാപങ്ങളും കണ്ണീരുകളും സങ്കടങ്ങളും കേൾക്കാനുള്ള കാതുള്ളവരായി നാം മാറണം, അല്ലാതെ കേൾക്കാതെ തിരിഞ്ഞു നടക്കുകയല്ല വേണ്ടത്. സാധുക്കളെ താങ്ങിയിടിന ബാഹുബാഹു, അവശത അനുഭവിക്കുന്നവരെ താങ്ങാൻ സാമ്പത്തികമായ സഹായം കൊണ്ടോ മറ്റേ നിലക്കാണോ നമുക്ക് താങ്ങാൻ കഴിയുക, അങ്ങനെ താങ്ങാൻ കരുത്തുള്ള കരങ്ങളായി നാം മാറണം. അതുപോലെ തന്നെ സാന്ത്വനം ഓതിക്കൊടുക്കുന്ന, സാരമില്ല നിങ്ങളോടൊപ്പം മഹലുണ്ട് ഞങ്ങളുണ്ട് ഒരു കുടുംബമായി ഒറ്റക്കെട്ടായി എന്ന് പറയാൻ കേൾപ്പുള്ള നല്ല ജിഹുകളായി നാവുകളായി നാം മാറണം. അതുപോലെ തന്നെ കാരുണ്യമാർന്നീടിന ദൃഷ്ടി ദൃഷ്ടി, നല്ല വിനയത്തിന്റെ കാരുണ്യത്തിന്റെ സ്നേഹത്തിന്റെ നോട്ടം നോക്കുന്ന കണ്ണുകളായി നമുക്ക് മാറാൻ കഴിയണം. റബ്ബ് തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്